അങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയിക്കും? ചൂടടിക്കാം. ഇവിടെ വാ. എന്താ അമ്മ? അതാ ഞാനും ചോദിക്കുന്നത്, എന്താണെന്ന്. ഉമ്മയെ ആ റൂമിൽ കൊണ്ട് കിടത്താൻ ആര് പറഞ്ഞു? ആ മനുഷ്യൻ ആവശ്യപ്പെട്ടോ? ഇന്നലെയും മെനഞ്ഞ നോക്കിയ രാത്രി കിടന്ന ഉടൻ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ ഉണർന്നത്. അച്ഛനാണെങ്കിൽ രാത്രി ഒന്നോ രണ്ടോ തവണ ഉണരും. വെള്ളം കുടിക്കണം, വാഷ്റൂമിൽ പോണം. ഞാൻ ഉറങ്ങിക്കോട്ടെന്നായിരുന്നു, എന്നെ വിളിക്കില്ല. ഒരു ദിവസം കൈ തട്ടി ഗ്ലാസ് വീണ് പൊട്ടി. പിന്നെ വാഷ്റൂമിൽ വീഴാൻ തുടങ്ങി. ഉമ്മാൻ്റെ ഉണ്ടെങ്കിൽ ഒരു സഹായമാവും. എന്റെ മുമ്പിൽ ഉമ്മ ആന്റി, അവര് മാത്രം ഉള്ളപ്പോ ഉമ്മയമ്മ. എല്ലാം അയാള് പറഞ്ഞു പഠിപ്പിച്ചതാ. ഉമ്മാൻ്റെ അല്ലേ അച്ഛനെ സഹായിക്കേണ്ടത്? കെയർടേക്കർ ആയതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ആരും അച്ഛന് ഒരു കാര്യത്തിൽ പോലും സഹായിക്കുന്നുമില്ല. അതിന് ഇവിടെയുള്ളവരുടെ സഹായം വേണ്ടല്ലോ. വേണമെങ്കിൽ സഹായിക്കോ? ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വരണ്ട. ഉമ്മയുടെ സഹായവും ശുശ്രൂഷയും പകൽ സമയത്ത് മാത്രം മതി. രാത്രിയില് അവൾ ആ മുറിയിൽ കയറേണ്ട കാര്യമില്ല. പകല് മുഴുവനും കൃഷ്ണക്ക് ഈ വീട് മുഴുവൻ നടക്കാം. വാഷ്റൂമിൽ പോവാം. ആരുടെയും സഹായം വേണ്ട. പിന്നെ രാത്രിയിൽ എന്താ പ്രശ്നം? രാത്രിയും പകലും ഒക്കെ ഒരുപോലാണെന്ന് പറയുമല്ലോ. ഉണരുമ്പോ കുടിക്കാനുള്ള വെള്ളം കൈ എത്തും ദൂരത്ത് വെക്കണം. താഴെ വീണാ പൊട്ടാത്ത ഗ്ലാസ് ഉണ്ട്. വാഷ്റൂമിലും തനിയെ പോവാം. പക്ഷേ അമ്മ, ഉമ്മയെ അവളുടെ റൂമിൽ കയറി ഇവിടെ ആരും പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല. വെറുതെ ഓരോരോ കാരണങ്ങള്. ദേ നോക്ക്, ഉമ്മ നിങ്ങളുടെ റൂമിൽ കിടക്കണ്ട. അവൾക്കൊരു മുറിയുണ്ട് ഇവിടെ, അവിടെ കിടന്ന് ഉറങ്ങിയാ മതി. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞുവിട്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കി ഇവിടെ ഇന്ന് ഒരാൾ ഉറങ്ങില്ല. ഞാനാ പറയുന്നത്. കൃഷ്ണയുടെ കാര്യങ്ങൾ നോക്കാന്ന് പറയില്ല, മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നില്ലേ? കാവ്യ കണ്ടോ? പ്രതീക്ഷ പോലെ തന്നെ. അമ്മ ആകെ പ്രശ്നത്തില. ആന്റി അമ്മയെ കാണാനാണോ വന്നത്? അല്ല, കൃഷ്ണ പറഞ്ഞോ ഞാൻ എന്റെ മുറിയിൽ കിടന്നാ മതിയെന്ന്. ഞാനൊന്ന് ചെല്ലട്ടെ, രാവിലെ കാണാം. ആ.